കൊറോണ രോഗം കോവിഡ് 19 ബാധിച്ച് ഇതുവരെ മരിച്ചവരുടെ എണ്ണം 10,041 കഴിഞ്ഞു. ഏകദേശം 245,073 പേർക്കാണ് ഇതുവരെ കൊറോണ ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ ഏകദേശം 88,151 പേർ രോഗമുക്തരായി. അമേരിക്ക, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ 2,000-ത്തിനുമേൽ ആളുകൾക്കാണ് വ്യാഴാഴ്ച മാത്രം കൊറോണ സ്ഥിരീകരിച്ചത്. ദക്ഷിണ കൊറിയ, നെതർലാൻഡ്സ്, ഓസ്ട്രിയ, ബെൽജിയം, നോർവേ, സ്വീഡൻ, മലേഷ്യ, ഡെൻമാർക്ക്, പോർച്ചുഗൽ, ഓസ്ട്രേലിയ, ചെച്ചിയ, ഇസ്രയേൽ, പാകിസ്ഥാൻ, ചിലി, ലക്സംബർഗ് എന്നിവിടങ്ങളിൽ വൻതോതിൽ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്ന് യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് പ്രഖ്യാപിച്ചു. ഈ വൈറസിനെ പടരാൻ അനുവദിച്ചാൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തെ ജനങ്ങളിപ്പോൾ കൊറോണ വൈറസ് തീർത്ത പ്രതിസന്ധിയിലാണ്. അതേപോലെ തന്നെ ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധിയിലാണ്. ഈ കൊറോണ വൈറസിനെ വ്യാപനം ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ലോകത്തെ ദുർബലമായ സ്ഥലങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.